എൻ്റെ ഡിഗ്രി ബി എ മലയാളമാണ്, ബി എസ് സി മാത്സാണ്, ബി എ ഇംഗ്ലീഷാണ്, ബി ബി എ ആണ്, അങ്ങനെ പല ഡിഗ്രികളും പറയാറുണ്ട്. ഞാനിനി ഏത് കോഴ്സിന് പോകണം, അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? സാധാരണയായി വരുന്ന എൻക്വയറിയാണ്. അപ്പം അതിനൊരു മറുപടി ആവാം ഈ വീഡിയോ എന്ന് കരുതി. ഏത് ഡിഗ്രിക്കാർക്കും പോകാൻ പറ്റുന്നൊരു കോഴ്സാണ് എം ബി എ, മാസ്റ്റർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയാം. കേരളത്തിലാണെങ്കിൽ കാമാറ്റ് എക്സാമിനേഷൻസ് ഉണ്ട്, ഓൾ ഇന്ത്യ ലെവലിലാണെങ്കിൽ ഒരുപാട് എക്സാമിനേഷൻസ് ഉണ്ട്. അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് എക്സാമിനേഷനാണ് കാറ്റ്, കോമൺ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. എനി ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷൻസ്. കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഐ ഐ എം, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റിൽ നിന്ന് പഠനവും ഉയർന്ന ശമ്പളത്തിൽ ജോലി ലഭിക്കും. ഏകദേശം ഒരു 30 ലക്ഷമാണ് കഴിഞ്ഞ വർഷത്തിൽ, അല്ലെങ്കിൽ അതിന് മുമ്പത്തെ വർഷങ്ങളിലൊക്കെ ആയിട്ട് കാലിക്കറ്റ് ഐ എമ്മിലൊക്കെ ലഭിച്ച ഏറ്റവും കുറഞ്ഞ സാലറി എന്ന് പറയുന്നത്. എല്ലാ ഐ എമ്മുകളും ഡിഫറൻ്റ് ആയിരിക്കും, ഓരോ ഐ എമ്മുകൾക്ക് അനുസരിച്ച് ഡിഫറൻ്റ് ആയിരിക്കും. നിങ്ങൾ ഇൻ്റർവ്യൂവിൽ പെർഫോം ചെയ്യുന്നതനുസരിച്ചായിരിക്കും നിങ്ങളുടെ സാലറി. എന്നാലും നിങ്ങൾ പ്ലേസിലാവാൻ വളരെ ചാൻസ് കൂടുതലുള്ള സ്ഥാപനമാണ് ഐ ഐ എം, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ്. കാറ്റ് എക്സാമിനേഷൻസാണ് എഴുതേണ്ടത്. വേറെ കുറേ സിമാറ്റ്, എക്സാറ്റ് എന്നൊക്കെ പറയുന്ന ഒരുപാട് എൻട്രൻസ് എക്സാമിനേഷൻസ് ഉണ്ട്. അതുകൂടാതെ ഏതൊരു ഡിഗ്രിക്കാർക്കും പഠിക്കാൻ പറ്റുന്നതാണ് എൽ എൽ ബി, 3 വർഷത്തെ എൽ എൽ ബി. അതിന് കേരളത്തിലാണെങ്കിൽ എൻട്രൻസ് എക്സാമിനേഷൻസിൻ്റെ കീമാണ് കണ്ടക്ട് ചെയ്യുന്നത്. അതേപോലെ തന്നെ ക്ലാറ്റ് ഒക്കെ ഇതിൻ്റെ ഓൾ ഇന്ത്യ ലെവലിൽ വരുന്ന എൻട്രൻസ് എക്സാമിനേഷൻസാണ്. അത്തരം എക്സാമിനേഷൻസ് എഴുതിയിട്ട് നിങ്ങൾക്ക് എൽ എൽ ബി ചെയ്യാൻ പറ്റും. ജേർണലിസം ഏത് ഡിഗ്രി കഴിഞ്ഞവർക്ക് പഠിക്കാൻ പറ്റുന്ന മറ്റൊരു മേഖലയാണ് ജേർണലിസം എന്ന് പറയുന്നത്. ജേർണലിസത്തിലേക്ക് നിങ്ങൾക്ക് എനി ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം പോകാവുന്നതാണ്. മറ്റൊന്നാണ് എം എച്ച് എ, മാസ്റ്റർ ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. ഏത് ഡിഗ്രി കഴിഞ്ഞ ആളുകൾക്കും പോകാൻ സാധിക്കുന്ന മറ്റൊരു കോഴ്സാണ് എം എച്ച് എ എന്ന് പറയുന്നത്. അതേപോലെ ലൈബ്രറി സയൻസ്, നല്ല ജോലി സാധ്യതയുള്ള കോഴ്സാണ് ലൈബ്രറി സയൻസ്. ആളുകൾ അത്ര അങ്ങോട്ട് ഗൗനിക്കാത്തൊരു കോഴ്സും കൂടിയാണത്. ലൈബ്രറി സയൻസ് നിങ്ങൾക്ക് പോകാൻ പറ്റുന്ന മറ്റൊരു മേഖലയാണ്. സിവിൽ സർവീസ് പോലുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാം. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ യു പി എസ് സി കണ്ടക്ട് ചെയ്യുന്ന സിവിൽ സർവീസിനാകെ വേണ്ട ക്വാളിഫിക്കേഷൻസ് എന്ന് പറയുന്നത് ഡിഗ്രിയാണ്. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്, കേരളത്തിലെ ഏറ്റവും ഉയർന്ന തസ്തികയിലേക്കുള്ള കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിൻ്റെ എനി ഡിഗ്രിയാണ്. യൂണിവേഴ്സിറ്റി അസിസ്റ്റൻസ്, അതേപോലെ സി ജി എൽ കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനേഷൻസ്, അതേപോലെ ബാങ്ക് മാനേജർ, ഇൻഷുറൻസ് ഓഫീസർ, ഈ മേഖലയിലേക്കൊക്കെ ഇനി ഡിഗ്രിയുള്ള ആളുകൾക്ക് ജോലിക്കും വേണ്ടി വേണമെങ്കിൽ പ്രിപ്പയർ ചെയ്യാവുന്നതാണ്. കമ്പനി സെക്രട്ടറി, അക്കൗണ്ടൻസി, കോസ്റ്റ് അക്കൗണ്ട് തുടങ്ങിയ മേഖലകളിലേക്ക് എനി ഡിഗ്രിയുള്ള ആളുകൾക്ക് പോകാവുന്നതാണ്, ആ മേഖലയിലേക്കും പോകാവുന്നതാണ്. അതുകൂടാതെ ആർമി, നേവി ഒക്കെ പോലുള്ള മേഖലകളിലേക്ക് വേണമെങ്കിലും എനി ഡിഗ്രി വെച്ചിട്ട് നിങ്ങൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും, അത് ഉപയോഗപ്പെടുത്തിയിട്ട് പോകാവുന്നതാണ്. മറ്റൊന്നാണ് ടീച്ചിങ് മേഖല. ഡിഗ്രിക്ക് ശേഷം നിങ്ങൾ പി ജിയും ബി എഡും ചെയ്യാനാണെങ്കിൽ നിങ്ങളുടെ വിഷയങ്ങൾക്ക് അനുസൃതമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ടീച്ചിങ് മേഖലയിലേക്ക് പോകുന്നതാണ്. മറ്റൊന്ന് പിന്നീട് പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്ത് പി എച്ച് ഡി റിസർച്ച് സ്കോളറായിട്ട് പോകുക എന്നുള്ളതാണ്. ഇതെല്ലാം വലിയ അവസരങ്ങൾ തരുന്നതാണ്. ഇപ്പോൾ തന്നെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന മറ്റൊരു കാര്യമാണ് വിദേശത്ത് പോയിട്ട് എം ബി എ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് പഠിക്കാനും സാധിക്കും, അതിൻ്റെ കൂടെ ജോലി ചെയ്യാൻ സാധിക്കും. അതുകൂടാതെ അതിനുശേഷം നിങ്ങൾക്ക് അവിടെ സ്റ്റേ ബാക്കുള്ള കൺട്രീസാണെങ്കിൽ 2 വർഷം ജോലി ചെയ്യാനൊക്കെ സാധിക്കും. അത്തരം ഓപ്പർച്യൂണിറ്റീസ് ഉപയോഗപ്പെടുത്തുക. അതുപോലെ തന്നെ ഇതിൻ്റെ ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റിയിൽ പഠിക്കണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ പി ജി ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് വെച്ചെങ്കിൽ നിങ്ങൾ സി യു ടി പി ജിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റി, ഹിന്ദു ബനാറസ് യൂണിവേഴ്സിറ്റി, ഡൽഹി യൂണിവേഴ്സിറ്റി, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് യൂണിവേഴ്സിറ്റികളിലേക്കുള്ള അവസരങ്ങളൊക്കെ ഉണ്ട്. ഇതുകൂടാതെ എം ഡെസ് ഒക്കെ പോലെ ഡിസൈനിങ് മേഖലകളിലേക്ക് പോവാം. ഷോർട്ട് ടേം ആയിട്ടുള്ള ഗ്രാഫിക് ഡിസൈനിങ് അക്കൗണ്ടിങ് ഒക്കെ പോലെ കോഴ്സുകൾ പഠിച്ചിട്ട് അങ്ങനെ ലൈഫ് സെറ്റിൽ ആവാം. വേറെ ഏതെങ്കിലും ഡിപ്ലോമകൾ വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഇനി ഭാവിയിൽ ആയിത്തീരേണ്ടത്, അതിനനുസരിച്ചിട്ടുള്ള മേഖലയ്ക്ക് ജോലി വേണ്ടവർക്ക് ഈ പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻസ് ഉപയോഗിച്ച് ജോലിയിലേക്ക് പോവാം. അതുകൂടാതെ കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവൽ എൽ ഡി ക്ലർക്കൊക്കെ പറഞ്ഞിട്ടുള്ള പി എസ് സി, യു പി എസ് സി, എസ് എസ് സി, ഇന്ത്യൻ റെയിൽവേ, ഇന്ത്യൻ നേവി, ആർമിയൊക്കെ തുടങ്ങിയിട്ടുള്ള മേഖലകളിൽ നേരത്തെ പറഞ്ഞതുപോലെ അങ്ങോട്ടൊക്കെ പോവാം. അപ്പോൾ നല്ല രീതിയിൽ ചിന്തിച്ചിട്ടൊരു തീരുമാനം എടുക്കുക. ഞാൻ എൻ്റെ ഇഷ്ടപ്പെട്ട മേഖലയിലേക്കാണ് എൻ്റെ കരിയർ ഷിഫ്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് ഉറപ്പ് വരുത്തുക. താങ്ക് യു ഫോർ വാച്ചിങ്.